തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ടൊരു താരമാണ് തല അജിത്ത്. അടുത്തിടെ അസർബൈജാനിൽ നിന്നും ഷൂട്ടിങ്ങിന് ശേഷം ചെന്നൈയിലെത്തിയ നടൻ അജിത്ത് ചെന്നൈയിലെ തന്നെ ഏറ്റവും ഫേമസായ അപ്പോളോ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. ഇതിൻ്റെ പിന്നാലെ അജിത്തിൻ്റെ ആരോഗ്യം സംബന്ധിച്ച ആശങ്കകൾ വളരെ ഏറെ ഉയരുകയും ചെയ്തു. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി അദ്ദേഹം ആശുപത്രി വിടുകയും ചെയ്തിരുന്നു. ചെവിയുടെ താഴ്ഭാഗത്തുണ്ടായ നീർക്കെട്ടിനെ തുടർന്നാണ് താരത്തിന് ശസ്ത്രക്രിയ നടത്തിയത്. വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് അജിത്ത് അഭിനയിക്കുന്നത്. അജിത്തിൻ്റെ സിനിമാ കരിയർ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, വർഷങ്ങൾ കൂടുമ്പോൾ ആയിരിക്കാം ചിലപ്പോൾ ഒരു സിനിമ വരുന്നത്. താരം മറ്റുള്ള നടന്മാരെ പോലെ നിരവധി ചിത്രങ്ങളിൽ വേഷമിടുന്നില്ല എന്നത് സത്യമായൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിന് വ്യക്തമായൊരു കാരണം കൂടിയുണ്ട് എന്നതാണ് മറ്റൊരു സത്യം. അജിത്തിന് വർഷങ്ങളായി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് താരം അടിക്കടി സിനിമ ചെയ്യാത്തതും സിനിമയിൽ നിന്നും കുറച്ചകലം പാലിച്ചു നിൽക്കുന്നതും. നീണ്ട ഷെഡ്യൂളുകൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, പക്ഷേ താരത്തിനെ കൊണ്ടിപ്പോൾ ആകുന്നില്ല എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. പലപ്പോഴും പഴയ രീതിയിൽ അജിത്ത് വളരെ വലിയ ആക്ഷനോ ഡാൻസോ ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല എന്നും ആരാധകർ പരാതി പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കൂടാതെ അടുത്തിടെ തന്നെ 8 ശസ്ത്രക്രിയകൾക്കധികം അജിത്ത് വിധേയനായിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് സ്പൈനൽ പരിക്കും ഡിസ്ക് സ്ലിപ്പും സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാമാണ് ആക്ഷൻ രംഗങ്ങളിൽ നിന്ന് അജിത്ത് മാറി നിൽക്കുന്നതും. അതേസമയം ചില ഡോക്ടർമാരുടെ ചികിത്സ പ്രകാരമുള്ള ഉപദേശവും അജിത്തിനുണ്ട്. ആയതിനാൽ തന്നെ തുടർച്ചയായ സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലാണ് അജിത്ത് അഭിനയിക്കുന്നതും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു അജിത്ത്. അതും വലിയ വാർത്തയായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അജിത്ത് 4 ദിവസം മുമ്പാണ് ആശുപത്രി വിട്ടത്. എന്നാലിപ്പോൾ വീണ്ടും അജിത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുകയാണ്. തുടർ ചികിത്സയുടെ ഭാഗമായിട്ടാണ് എന്നാണ് അജിത്തിൻ്റെ മാനേജർ അടക്കം പറയുന്നത്. വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.